തോട്ടം തൊഴിലാളി സമരത്തിന്റെ ഭാഗമായി ഇന്ന് മൂന്നാറിൽ സ്ത്രീ തൊഴിലാളികളും സംയുക്ത ട്രേഡ് യൂണിയനും നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചു. സ്ത്രീ തൊഴിലാളികളുടെ സമരവേദിക്കരികിൽ തന്നെ നിലയുറപ്പിച്ച സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർക്കും സ്ത്രീ തൊഴിലാളികൾക്കും നേരെ രാവിലെ മുതൽ തന്നെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു. പലവട്ടം സ്ത്രീ തൊഴിലാളികൾക്കിടയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചു. വൈകുന്നേരം 4 മണിയോടെ സ്ത്രീ തൊഴിലാളികളുടെ ഇടയിലേക്ക് കല്ലും കുപ്പിയും കമ്പും എറിയുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മീഡിയ വൺ ക്യാമറമാൻ വിൽസൺ കളരിക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ് ക്യാമറമാൻ അനീഷ് ടോം, റിപ്പോർട്ടർ ക്യാമറമാൻ എബിൻ സാബു എന്നിവരെ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ആക്രമിച്ചു. സംഘർഷത്തെ തുടർന്ന് സ്ത്രീ തൊഴിലാളികൾ ഇന്നത്തെ സമരം നിർത്തിവെച്ചു. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. മൂന്നാറിലെ സംഘർഷം ബോധപൂർവമാണോ എന്ന് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അവിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. 4 പോലീസുകാർ ആശുപത്രിയിലാണ് പരിക്ക് പറ്റി. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ന്യായമായി പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. മാധ്യമപ്രവർത്തകനെ ആക്രമിച്ച INDEC പ്രവർത്തകനെ 4 ലിറ്റർ മദ്യവുമായി പോലീസ് പിടികൂടി. ഐക്യ ട്രേഡ് യൂണിയൻ പ്രവർത്തകനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട എസ് രാജേന്ദ്രൻ MLA യുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മീഡിയ വൺ, ഇടുക്കി.